സൾട്ടാൻ പേപ്പർ നിങ്ങളുടെ ചാനലിൽ പുതിയതാണെങ്കിൽ എന്റെ പേര് റാണി. നമ്മൾ കുറച്ച് ദിവസം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടല്ലേ, എന്നാ പിന്നെ നമുക്കൊന്ന് ഒരു മേക്കപ്പ് ആയാലോ. സിമ്പിൾ ആയിട്ട് നമുക്കിപ്പോ ഓഫീസിൽ പോകണമെങ്കിലോ അതല്ലേ നമുക്കൊന്ന് പുറത്തൊക്കെ പോകണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പ്. ഇത് ഫൗണ്ടേഷൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ ഉപയോഗിക്കാം. അപ്പൊ ഫൗണ്ടേഷൻ ഒന്നും ഇല്ലാതെ ക്വിക്ക് ആയിട്ട് വന്ന് കണ്ട നല്ല അട്രാക്റ്റബിൾ ആയിട്ട് തോന്നുന്ന ഒരു മേക്കപ്പ് ആയിരിക്കും നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡെയിലി യൂസിനുള്ള മേക്കപ്പ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഒത്തിരി അങ്ങോട്ട് വാരി വലിച്ച് കുത്തിത്തേക്കരുത്, അത്യാവശ്യം ചെറുതായിട്ട് ഇട്ട് കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്യാൻ അനുവദിക്കുക. ആ കൂടുതൽ തന്നെ നമുക്കൊരു ലിപ് ബാമും ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് അബ്സോർബ് ചെയ്യുക. അപ്പൊ ഈ രണ്ട് കാര്യം ഞാൻ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അത്ര സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു പ്രൈമർ ഇട്ട് കൊടുക്കുക. പ്രൈമർ ഇടുന്ന എന്തിനാ നിങ്ങൾക്ക് അറിയാലോ, നമ്മള് എന്താ പറയുക, നമ്മൾ പെയിന്റ് അടിക്കാതിന് മുന്നേ നമ്മൾ പ്രൈമർ ഇടാറില്ലേ എന്ന് പറയുന്ന അതേ അവസ്ഥയാണ്. അവിടെ തടിക്കടിക്കുന്നു അല്ലെ മതിലടിക്കുന്നു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മുഖത്ത് പ്രൈമർ ഇടുന്നു ആദ്യം. ഓക്കെ, കാരണം നമ്മുടെ കുട്ടും കുഴിയൊക്കെ നടക്കുക, മൊത്തത്തിൽ ഒന്ന് സീൽ ചെയ്ത് നല്ലൊരു ഈവൻ ലുക്കിലേക്ക് കൊണ്ടുവരിക. അതിനാണ് നമ്മൾ പ്രൈമർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പ്രൈമർ, ഏതരത്തിലുള്ള പ്രൈമർ എനിക്ക് ഉപയോഗിക്കണം, അല്ലെ ഏതരത്തിലുള്ള മോയ്സ്ചറൈസർ ഞാൻ ഉപയോഗിക്കണം, അല്ലെ ഏത് തരത്തിലെ ഫൗണ്ടേഷൻ എങ്ങനെ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കാം, അല്ലെ ഏത് തരത്തിലെ ബ്രഷസ് ഞാൻ ഉപയോഗിക്കണം, എന്തിനൊക്കെയാണ് ഈ ബ്രഷ് ഉപയോഗിക്കുന്നത്, കുറെ പലതരം ബ്രഷ് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താ, ഇതിനെപ്പറ്റിയൊക്കെ ഓരോ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞതാണ്. അപ്പൊ അറിയാത്തവർക്കായിട്ട് അത് പോയി നോക്കാമെന്നാണ്. പലരും ചോദിക്കാറുണ്ട് എന്നോട് ഏത് മോയ്സ്ചറൈസർ ഞാൻ ഉപയോഗിക്കണം. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച്, നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സുകളെ പറ്റിയും ഞാൻ ഓരോ വീഡിയോയിലായിട്ട് ഇട്ടിട്ടുണ്ട്. ദയവായിട്ട് നമ്മുടെ ചാനലിൽ പോയി കാണുക, അവിടെ എല്ലാ വീഡിയോസും ഇപ്പോഴും കിടപ്പുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ചാനലിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർക്കായിട്ട് നമ്മളിപ്പം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു, എന്നിരുന്നാലും ഞാൻ ഇനി വരുന്ന കുറച്ച് വീഡിയോസിൽ അതിനെപ്പറ്റി പറയാം, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകത്തില്ലേ. അല്ലെ ഈ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർ ഇത് കാണാതെ പോയാൽ അവർക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ വെബ്സൈറ്റിന്റെ പേരാണ് www.malayalamtube.com. നമ്മുടെ യൂട്യൂബിന് പകരം malayalamtube.com. അത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങള് എന്താ പറയുക, യൂട്യൂബ് തുറക്കുമ്പോൾ എന്റെ പേജിൽ കാണുന്ന അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ സൈറ്റിൽ കാണുന്നത്. ഇപ്പൊ ഇടുന്ന ഈ വീഡിയോ പോലും അപ് ടു ഡേറ്റ് ആയിട്ട് അതിനകത്ത് വന്നോണ്ടിരിക്കും. ആദ്യം ഇടുന്ന വീഡിയോസ് നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ഫസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും അത് കാണുന്നത്. എല്ലാത്തിനെ പറ്റി ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് കണ്ടു നോക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ മോയ്സ്ചറൈസറും ലിപ് ബാമും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ പ്രൈമർ. നമുക്ക് പല തരത്തിലുള്ള പ്രൈമർ കിട്ടും, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ടിൻറ്റഡ് കിട്ടും. ഞാൻ പ്രൈമറിനെ പറ്റി അധികം പറഞ്ഞ സമയം കളയുന്നില്ല, ഓൾറെഡി ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ടിൻറ്റഡ് ആയിട്ടുള്ളതാണ്, ഇതുണ്ട് റെവല്യൂഷൻ്റെ ആണ്, നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിലും ചീപ്പർ ആയിട്ടുള്ളതും കിട്ടും കേട്ടോ. ഇത് ടിൻറ്റഡ് ആണ്, നിങ്ങൾക്ക് കാണാം ടിൻറ്റഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി കളറുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ. അപ്പൊ കളറുള്ള ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോണിന് ചേർന്ന ടൈപ്പ്, പല ടൈപ്പിലെ നമുക്ക് പ്രൈമർ ഇപ്പം അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഞാൻ ഓൾവേസ് തന്നെ ഉപയോഗിക്കുന്ന വേണേൽ പറയാം, ഞാൻ ബെനഫിറ്റിന്റെ പോർ പ്രൊഫഷണൽ അതാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ കളറ് കണ്ടോ, ഏകദേശം ഒരു ന്യൂഡ് കളറ് കാണാം. ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ബ്രഷിൽ അപ്ലൈ ആണെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യത്തില്ല, കൈ കൊണ്ട് അപ്ലൈ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നാണ്. കുറെ ദിവസങ്ങളായി ഞാനും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ കൈ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അധിക സംഭവങ്ങൾ നമുക്ക് എന്നാ പറയുന്നത് നഷ്ടമാവത്തില്ല. നമ്മൾ ബ്രഷിലാകുമ്പോൾ കുറച്ച് തോണ്ടി ബ്രഷേ പോകത്തില്ല, ഇതിപ്പോ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യത്തില്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ അപ്ലൈ ചെയ്ത് ഇത് അബ്സോർബ് ആവാൻ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം, കാരണം നമ്മുടെ പോർസ് ഒക്കെ ഒന്ന് സീലായിട്ട് ആ ഈവൻ ലുക്കിലേക്ക് വരാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അല്ലെ ഉടനെ ഇതിന് പുറത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ഒക്കെ വെല്ലവഴിക്കും പോവും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓരോ പ്രൈമറിനും ഓരോ രീതിയിലും, ചിലത് ഫാസ്റ്റിൽ അബ്സോർബ് ആവും, ഇത് തന്നെ ഇപ്പം തന്നെ അബ്സോർബ് ആയി, കാരണം ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണ് കണ്ടോ. ഇതാണ് ഇത് ഏകദേശം എനിക്കറിയത്തില്ല, ഓരോ പ്രാവശ്യം വില കൂടിക്കൊണ്ടിരിക്കുക. ഇത് ഏകദേശം ഒരു 30 pounds ഇവിടെ, പക്ഷെ ഇത് വെറുത്ത ഒത്തിരി നാളത്തേക്ക് ഇത് ഉപയോഗിക്കാമെന്നാണ്. ഇതിൻ്റെ തന്നെ ടിൻറ്റഡ് ആയിട്ടുള്ളതും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത് ഇട്ടതിന് ശേഷം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഞാൻ എപ്പോഴും തന്നെ ഉപയോഗിക്കുന്നത് ഇത് റെവല്യൂഷൻ്റെ ആണ്, ഫിറ്റ് മീ എന്ന് പറയുന്ന ഇതിൽ എഴുതിയിട്ടുണ്ട്. ഫിറ്റ് മീ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതാണ് നമ്മുടെ കൺസീലർ കണ്ടോ. നിങ്ങൾ കൺസീലർ ചൂസ് ചെയ്യുമ്പോൾ എക്സ്പെഷലി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മളിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ കൺസീലർ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കളർ തന്നെ സെലക്ട് ചെയ്യുക. ഒരിക്കലും ലൈറ്റർ ഷെയ്ഡ് നിങ്ങൾ എടുക്കരുത്. ലൈറ്റർ ഷെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ
ആ ഉള്ള പാടനെ കൂടുതൽ ഡാർക്കറായിട്ട് തോന്നിക്കും, അല്ലെ ഒരു ആഷ് കളറിലേക്കൊക്കെ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ സെയിം കളർ എടുക്കുക, അല്ലെങ്കിൽ ഒരു ശകലം കൂടെ ഇത് നിങ്ങളുടെ സ്കിന്നിനേലും ഡാർക്കർ ഷെയ്ഡാണേലും കുഴപ്പമില്ല, പക്ഷെങ്കിൽ ഒരിക്കലും നിങ്ങൾ പോയി കേട്ടോ ഇതിലും ലൈറ്റർ ഷെയ്ഡ് ഒരിക്കലും എടുക്കരുത്. അപ്പം നമ്മൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഡാർക്കായിട്ട് തോന്നിയ ഏരിയ അല്ലെ നിങ്ങളുടെ പാടുകൾ മറുകൾ, എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാമല്ലോ കണ്ടതേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മറുകൾ കടുക് പൊട്ടിത്തെറിച്ച ആൾക്കാർ ഒക്കെ ഒരുപാടുണ്ട് എനിക്ക്. അപ്പം അവരെയൊക്കെ നമുക്കൊന്ന് ഹൈഡ് ചെയ്യാൻ പോണേ കണ്ടോ. ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡാർക്ക് ഇതേ ഈ ചുണ്ടിൻ്റെ ഭാഗങ്ങൾ ഇവിടെ നമുക്ക് എപ്പോഴും ഡാർക്ക് വരുന്നൊരു പോർഷനാണ്. അതുപോലെ തന്നെ താടിയുടെ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇടുക, നിങ്ങൾക്ക് ഡാർക്കായിട്ട് തോന്നുന്ന ഭാഗങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളൊരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനെ ഡ്രൈ ആയിട്ട് എടുത്ത് ഉപയോഗിക്കരുത്, ഓൾവേസ് ഇതിനെ ഒന്ന് നനച്ചിട്ട് നന്ന സ്ക്വീസ് ചെയ്തിട്ട് ഒരു വെറ്റ് ആയിട്ടിരിക്കണം കേട്ടോ. ചെറിയൊരു നനവ് നമുക്ക് ഫീൽ ചെയ്യണം, എന്നാൽ മാത്രമേ എന്നെ നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ കണ്ടോ, നിങ്ങളിങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുള്ളൂ കേട്ടോ. കണ്ടോ ക്ലിയർ ആവുന്നില്ലേ, നമുക്ക് എളുപ്പം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു വെഡ്ഡിങ്സിന് പോലും ചിലർക്ക് അധികം മേക്കപ്പ് ചെയ്യുന്നവർ ഇഷ്ടമില്ല, അവർക്ക് ഇതുപോലെ ചെയ്യാവുന്നുള്ളൂ. സിമ്പിള്, കണ്ടാൽ നല്ല എലഗന്റ് ആയിട്ട് തോന്നും നമ്മുടെ പാടുകളൊക്കെ. എല്ലാവരും ചിലർക്ക് ഉള്ള പ്രശ്നങ്ങളാണ്, അയ്യോ എൻ്റെ മുഖത്തപ്പടി പാടെ ഈ പാടിനെ എങ്ങനെ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുമാരിപ്പെട്ട പാടുകളൊക്കെ നമുക്ക് ഒന്ന് ഹൈഡ് ചെയ്യാൻ പറ്റും, ഒത്തിരി തൂക്കരുത്. ഇനിയിപ്പോൾ ഇതിൽ ബാക്കി വന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുകളും കണ്ടോ ഈ പിരിയത്തിൻ്റെ താഴ്ഭാഗവും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം, നിങ്ങൾക്ക് പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോ. ഇത് ജസ്റ്റ് ഒന്ന് എൻ്റെ ബാക്കിയുള്ളതും ബ്ലെൻഡ് ചെയ്ത് ഇവനെ ഒരു പരുവത്തിലാക്കുക. ഓക്കെ, അത്രയും വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ ലൂസ് പൗഡറുകൾ ഉപയോഗിക്കാം, ടിൻറ്റഡ് ആയിട്ടുള്ള ലൂസ് പൗഡർ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഇത് ടിൻറ്റഡ് ആയിട്ടുള്ള അല്ലായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ടിൻറ്റഡ് ആയിട്ടുള്ള ലൂസ് പൗഡർ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ലൂസ് പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് കുറച്ച് ടിൻറ്റഡ് ആയിട്ടുള്ളതാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന എയർ സ്പണ്ണിൻ്റെയാണ് കണ്ടോ, ചെറിയ ടിൻറ്റഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നമുക്കൊരു ബ്രഷിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം, കുറച്ച് മതിയാവും. നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം കണ്ടോ, ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇതെല്ലാം ഒന്ന് സെറ്റ് ആവുകയും ചെയ്യും കണ്ടോ. ഇത്ര ഞാൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലഷ് ഉപയോഗിച്ച് കഴിയുമ്പോൾ മൊത്തത്തിൽ ബ്ലഷ് ഇട്ട് കഴിയുമ്പോൾ ഒരു ഭംഗി വരും. നിങ്ങൾക്ക് ഹൈലൈറ്റർ ഉപയോഗിക്കണമെങ്കിൽ ഇതിന് ശേഷം ഹൈലൈറ്റർ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഹൈലൈറ്റർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മുഖത്തിന് നല്ലൊരു എടുപ്പ്, ഒരു ഒന്നുകൂടി ഇച്ചിരി പ്രായമുള്ളവർക്കാണെങ്കിൽ ഒരു ഈവത്വം തോന്നും, നമ്മുടെ ഒരു ലിഫ്റ്റിംഗ് തോന്നും, കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ഒന്നും തന്നെ ചെയ്യുന്നില്ല, സിമ്പിളാണ് ഈ പറഞ്ഞല്ലോ, കാരണം നമുക്ക് ഡെയിലി യൂസിനൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ട് എന്താണ്, എൻ്റെ ഐബ്രോ. എനിക്ക് ഐബ്രോ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, നോക്കിയോണേ. ഞാൻ ഐബ്രോ ചെയ്യുന്ന വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിരുന്ന എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഐബ്രോ ചെയ്യാമെന്ന്, എത്ര കൊള്ളാത്ത ഐബ്രോ പോലും നമുക്ക് നല്ല മനോഹരമാക്കാൻ പറ്റും. ആ മെത്തേഡ്സ് ഒക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് ഐബ്രോ നമ്മൾ ആദ്യം ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇവിടെ പൗഡർ ഉണ്ടായിരുന്നു, നോക്കിക്ക്. ഓക്കെ, അടിപൊളി. അപ്പോൾ അവരെ എല്ലാം ഒന്ന് ചീകി കൊടുത്തവരെ ഒന്ന് സുന്ദരമാക്കുക. ഓക്കെ കണ്ടോ, മുകളിലേക്ക് എപ്പോഴും ചീകുക കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒരു മണി ചിറ കുടഞ്ഞ് കോഴിയെ പോലെ ഇരിക്കും. അതുപോലെ നിങ്ങൾ മുകളിലേക്ക് ചീകുക. ഓക്കെ, ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഐബ്രോ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ബ്രൗൺ പെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ലേ നല്ല ഡാർക്ക് ബ്രൗൺ ഉപയോഗിക്കുക, ഒരിക്കലും ബ്ലാക്ക് ഉപയോഗിക്കരുത്. നിങ്ങൾ ഓർക്കും നിങ്ങളുടെ ഐബ്രോ ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ഉപയോഗിക്കണം, ഒരിക്കലും ഉപയോഗിക്കരുത്. അങ്ങനെയാണ് ഈ കൊച്ചു പിള്ളേർക്ക് വിരി എഴുതി പോലിരിക്കുന്നത്. അങ്ങനത്തെ ഒരു പഠിക്കുമ്പോൾ അല്ലേ ഡാർക്ക് ബ്രൗൺ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഐബ്രോയ്ക്ക് വേണ്ടി തന്നെ നമുക്ക് കിട്ടും, ഇതുണ്ടോ, ഇതൊരുമാതിരി പൗഡർ ഫോമാണ്, ഇതുണ്ടോ. നിങ്ങൾ പെർഫെക്റ്റ് ബ്രോ സ്റ്റൈലിംഗ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഏതോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്, ഇതിൻ്റെ പേര് ഇതുണ്ട് കണ്ടോ, ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഞാൻ ഇത് തന്നെ ഉപയോഗിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവരെ മാറ്റി വെച്ചിട്ട് എളുപ്പപ്പണിയാണല്ലോ നമ്മൾ നോക്കുന്നത്. ഇതൊക്കെ ഉപയോഗിക്കാൻ നമ്മളപ്പം നോക്കത്തില്ല, നമ്മൾ യൂസ് ടു ആയി കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റ് ഘട്ടത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം പിരിയെ ഞാൻ എഴുതുന്നത് നമുക്ക് ഒത്തിരി ഡാർക്കായിട്ട് ഒരിക്കലും എഴുതരുത്, നമുക്ക് വേണ്ട ഭാഗം മാത്രം. ഓക്കെ, അടുപ്പിച്ച് പിടിക്കാം, അപ്പം എനിക്ക് കാണാമല്ലോ.
ജസ്റ്റ് ടച്ച് ചെയ്ത് വിടുക. നിങ്ങൾക്ക് കണ്ടോ എല്ലായിടത്തും അങ്ങ് എഴുതി വരയ്ക്കരുത്. നമുക്കില്ലാത്ത പോർഷൻ എവിടെയെങ്കിലും പൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം ചെയ്യുക. ചെയ്തപ്പോൾ അതൊരു പിരികത്തിന്റെ വ്യത്യാസം നിങ്ങൾ കാണുന്നില്ലേ? അതിനുശേഷം ഞാൻ ഇതിനെങ്ങനെ മുകളിലേക്ക് ചീയ് കൊടുക്കും, അതിന് നല്ലൊരു പെർഫെക്ഷൻ വരും. ഇതുണ്ടോ, നിങ്ങൾക്ക് ഇത്രയും ചെയ്തതിന് ശേഷം വേണേൽ ഒരു അലോവേരയുടെ ജല ശകലം എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കുക. അപ്പൊ അത് അനങ്ങാതെ അവിടെ ഇരിക്കും കേട്ടോ. ആ ടെക്നീസും കാര്യങ്ങളും ഓൾറെഡി ഐബ്രോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടും. ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എന്റെ കണ്ണ് എഴുതിയില്ലെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാല് ഞാൻ രണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നിട്ട് വന്നോളിരിക്കും. ഭയങ്കര ക്ഷീണമായിട്ട് അല്ലെ, എന്തെങ്കിലും അസുഖം പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. അങ്ങനെ എല്ലാവരും പറയാറുണ്ട്, വർക്ക് പ്ലേസിലും പറയും എന്നെ പറ്റിയെന്ന്. ഞാൻ കണ്ണ് എഴുതിയില്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് കുത്തി വരച്ചിട്ടാണല്ലോ ഞാൻ പോവാറുണ്ട്. അപ്പൊ ഇവിടെ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് ചെറുതായിട്ട് ഒരു ഐഷാഡോ എടുക്കുക. ഞാൻ ഒത്തിരി ഷെയ്ഡ്സ് ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല, ഞാൻ കൈകൊണ്ട് തന്നെ എടുത്തിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിക്കണമെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം. ഓക്കെ, സിമ്പിളായിട്ട് സാധാരണക്കാരുടെ ഉദ്ദേശമാണ് ഞാൻ പറയുന്നത്. എന്താ ചെയ്യുന്നത്, നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് എല്ലാത്തിനും എല്ലാവർക്കും എല്ലാ ബ്രഷുകളും ഉണ്ടാവണമെന്നില്ല. ജസ്റ്റ് കൈകൊണ്ട് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡ്, ഇത് വളരെ ചീപ്പറായിട്ടുള്ളൊരു ഇതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് ന്യൂട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കട, ഞാൻ ഒരു ദിവസം ഇവിടുത്തെ പ്രിമാർക്ക് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിന്റെ പേര് വന്നിട്ട് PS കേട്ടോ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എനിക്കിത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഞാൻ നല്ല ഐഷാഡോ തപ്പി നടക്കാറുണ്ട്. ചിലപ്പം ഒത്തിരി കോസ്റ്റ്ലി അല്ല, എന്നാലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത്. അപ്പൊ പല ഷെയ്ഡ്സ് ഉണ്ട്. ഇപ്പൊ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് ഞാൻ വാങ്ങിയിട്ട് എനിക്കൊന്ന് 8 pounds 9 എനിക്കൊന്നൊരു 900 രൂപയ്ക്ക് ആയിട്ടുണ്ടായിരിക്കും ഇത് വാങ്ങിച്ചിട്ട്. ഇത് വാങ്ങിയിട്ട് പോയി അത്രയും വില പറഞ്ഞ് മനസ്സിലായി. അപ്പൊ ഇത് ക്വാളിറ്റി ഒന്നുകൂടെ നല്ലതാണ്, നന്നായിട്ട് നമുക്ക് ഷെയ്ഡ് അവിടെ നിൽക്കും. ഇത് വന്നിട്ട് 6 എണ്ണമുള്ള 6 കളേഴ്സ്, പക്ഷെ ഇതുകൊണ്ട് ഒത്തിരിയും നല്ലതാണ്. എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, തൊട്ടാ മതി ഇത്, സംഭവം സൂപ്പറാണ്. ഇതും നല്ലതാണ്, ഇത്രയും വരത്തില്ല, എന്നാലും ഇത് ഒരുപാട് നല്ലതാണ്. ആ വില വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ. എനിക്ക് ഒരുപാട് ഇഷ്ടം നല്ല ന്യൂട്ട് കളേഴ്സ് ഇതിലുണ്ട്. നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത് ഏത് കളർ ഉപയോഗിക്കണം? പിങ്ക് കളർ അങ്ങ് ഉപയോഗിക്കാം. ഒരു വഴിക്ക് പോകുന്നത് ഒരു പിങ്ക് കണ്ട, നിങ്ങൾക്ക് കണ്ട ഡസ്റ്റ് പിങ്ക് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ചിലർ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ലിപ്സ്റ്റിക്ക് ചുണ്ടത്ത് തൂത്തേന്റെ ബാക്കി എടുത്തിട്ട് തൂക്കുക. ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇപ്പോഴല്ല, പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ലൈറ്റ് ഷെയ്ഡാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഇച്ചിരി കൂടെ ഒരു ഡാർക്കർ ഷെയ്ഡ് കണ്ടോ. ഇത് നമ്മുടെ കോർണറിൽ കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ഒരു പ്രത്യേക നല്ലൊരു ലുക്ക് ആയിരിക്കും, നല്ലൊരു ഫിനിഷിങ്ങും കിട്ടും. കോർണർ അത് കണ്ടത്, നമ്മുടെ ഈ കോർണറിന് ഇച്ചിരി ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. പറ്റുമെങ്കിൽ അത് നല്ലൊരു ഷേപ്പ്, ഒരു വി ഷേപ്പിലേക്ക് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. സാധാരണ ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ, ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി ഇതിന് മുന്നേ. ഇല്ല, നമുക്കിനി കൂടുതൽ വീഡിയോസ് നമുക്കിപ്പോൾ വെഡ്ഡിങ്സിന് വേണ്ടിയൊക്കെ ഉള്ള രീതി നമുക്ക് ചെയ്യാം. കയ്യെ വേണം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒന്ന് ഒളിച്ചു കൊടുക്കുക. ഇല്ല, നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ആ ബ്രഷും കൊണ്ട് ഇതുണ്ട്, ബ്രഷും കൊണ്ട് വലിയ ബ്രഷ് ഉണ്ട്, ബ്രഷും കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാം. അപ്പൊ അവിടെ നല്ല സുന്ദരമായിട്ട് വരും കേട്ടോ. അപ്പൊ ഇത്രയും ചെയ്താലും പോരല്ലോ, നമ്മുടെ കണ്ണെഴുതിയില്ലെങ്കിൽ പിന്നെ എന്നാ രസം. അപ്പൊ ഞാനിവിടെ എപ്പോഴും നാട്ടിലത്തെ ഐലൈനർ, എനിക്കിത് പണ്ടുകൊട്ടുള്ള വീക്ക്നെസ്, നമ്മുടെ ലാക്മിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരുപാട് ഐലൈനേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ എന്റെ ഇനി ഇരിപ്പുണ്ട് ഐലൈനേഴ്സ്, ജെൽ ഐലൈനർ അത് ഇതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്കറിയത്തില്ല, ഞാൻ ഇതിനോട് അഡിക്റ്റഡ് ആണ്. ഇത് കണ്ണെഴുതി കഴിയുമ്പോഴാണ് മനുഷ്യന്റെ ഭംഗി എന്ന് പറയുന്നത് അല്ലെ, കണ്ണിന്റെ ഭംഗി. ദേ ഇച്ചിരി വീതി കണ്ണെഴുതിയൊക്കെ, എന്തായാലും ഇന്ന് ഒരുങ്ങുന്നല്ല. നിങ്ങൾക്ക് വാലിടണമെങ്കിൽ മാത്രം നിങ്ങൾ വാലിട്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ വാലിടണ്ട കേട്ടോ. ഞാൻ യൂസ്ഡ് ആണ് ചെറിയൊരു വാലിട്ട്. അപ്പൊ എനിക്ക് വാലിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു വിഷമമാണ്. ഞാൻ എന്നിട്ട് ഈ കോർണറും ചെറുതായിട്ടൊന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗവും ഇവിടുത്തെ രണ്ട് കോർണേഴ്സും എഴുതിയിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് വരുന്നില്ലേ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കാജൽ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. ശിങ്കാർ കാജൽ എന്ത് വേണമല്ലോ, സിമ്പിളായിട്ടുള്ള ഞാൻ പറയുന്നത്. ഇതിപ്പോ മെബലിന്റെ ആണ്, നമ്മൾ വാട്ടർ ലൈൻ ഒന്ന് എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് നമ്മുടെ കണ്ണിന്റെ താഴ്ഭാഗത്തും ചെറിയ ഒരു ഐഷാഡോ കൊടുക്കുന്നത് നല്ലതായിരിക്കും. വേറെ ഒരു ഷെയ്ഡ് നമുക്ക് കൊടുക്കുവാണെങ്കിൽ, ഇപ്പൊ കണ്ട് ഇപ്പൊ ഡള്ളായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒത്തിരി എന്താ പറയുന്നേ നിറം ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്, ഇതിനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അതിന്റെ അടിയിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ.
ചെറുതായിട്ടെടുത്തിട്ട് അതിൻ്റെ ആ എഴുതിയ ഐലൈനറിൻ്റെ താഴെക്കിടെ ചെറുതായിട്ട് നിങ്ങൾക്ക് ഒന്ന് എഴുതി കൊടുക്കാം. അപ്പം ഇത്ര ഞാൻ കണ്ടേ ചെയ്യുന്നുള്ളൂ. ഇനി ഒരു മസ്കാരം കിട്ടാൻ മാത്രം നമ്മുടെ കംപ്ലീറ്റ് ഫിനിഷ് ആവത്തുള്ളൂ. എനിക്ക് മസ്കാര ഇട്ടില്ലെങ്കിൽ പറയണ്ട. ഇന്ന് മസ്കാര ലോറിയലിൻ്റെ ആണ് കേട്ടോ, ലോറിയൽ പാരിസിൻ്റെ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അതിൻ്റെ കുപ്പിയുണ്ടാവും. അപ്പോൾ അതാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾ വാട്ടർ ലൈൻ എഴുതുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കണ്ണിൻ്റെ മുകളിലത്തെ ലൈനിലൂടെ എഴുതുക എന്ന് പറയുന്നത് കേട്ടോ. താഴെ മാത്രം എഴുതിയാൽ പോരാ, കണ്ണിൻ്റെ മുകൾ ഭാഗത്തോട് എഴുതി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ജസ്റ്റ് മുകളിലോട്ട് മാത്രം ഇങ്ങനെ എഴുതി മസ്കാര ഇട്ട് കൊടുക്കുക. അത് സൈഡിലോട്ടൂടെ ഇടുമ്പോഴേക്ക് നമുക്കിപ്പോൾ ഹെയർ കുറവുള്ളവരാണേലും അത് കണ്ടോ, നമ്മുടെ കൺവീനി കുറവാണേലും നമുക്ക് കൂടുതലുള്ളതായിട്ട് തോന്നും. നമ്മൾ അപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കിട്ടുന്നൊരു പണിയാണ് ഇത്, അവിടെ ഇടയ്ക്ക് പോവുക. അപ്പോൾ നമ്മളൊരു ബഡ് എടുത്ത് തൂക്കുക. ബഡ് തൂക്കുന്നതാണ് ഏറ്റവും എളുപ്പം, നമുക്ക് അറിയാമായിരിക്കും അതിനെപ്പറ്റി എന്തായാലും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കണ്ണിൻ്റെ മേക്കപ്പ്. ഇതുപോലെ തന്നെ ഞാൻ ഈ കണ്ണൂടെ ചെയ്തിട്ട് നിങ്ങളത്തേക്ക് വരാം കേട്ടോ. അപ്പം കണ്ണെടുത്ത് തീർന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ലിപ്സ്റ്റിക്ക്. അയ്യോ, എനിക്ക് കണ്ണും ലിപ്പും ഇല്ലാത്ത കാര്യമില്ല, ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മസ്റ്റായിട്ടും ഞാനിടും ലിപ്സ്റ്റിക്ക്. അപ്പോൾ ലിപ്സ്റ്റിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ഒരു ലിപ് ലൈനർ ഉപയോഗിക്കും. ഞാൻ ഉപയോഗിക്കും, ചിലർ ഉപയോഗിക്കുന്നവരില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്. നോക്കിക്കേ, എൻ്റെ ചുണ്ട് ഓൾറെഡി ഡാർക്കാണ്, എന്നാലും ഞാൻ നല്ല ഡാർക്കർ കളർ, നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആയത് കേട്ടോ. അപ്പൊ ലൈനർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് കാണാം. അപ്പൊ ഇതിൻ്റെ ഈ ഷെയ്ഡ് ഞാൻ ഇതിനു മുന്നേ ഉപയോഗിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം. ഞാൻ ഇതിനു മുന്നേ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു, കാണാത്തവർ കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഷെയ്ഡ്സ് അറിയണമെങ്കിലും അതിന്റെ പേരും സഹിതമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടു നോക്കുക കേട്ടോ. ഞാൻ ഇത്ര മേക്കപ്പ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്തു. ഞാൻ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നു, നിങ്ങൾ കണ്ടു. ഇപ്പം നിങ്ങൾ എന്നെ കണ്ടല്ലോ. ഇത്രയും ചെയ്തിട്ട് എന്ത് മുഖത്ത് ചെയ്തപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാറ്റം തോന്നിയത്? എനിക്ക് തന്നെ ലിപ്സ് തന്നെയാണ് തോന്നുന്നത്. എങ്ങനെയാണെ, കണ്ണും ലിപ്സും അല്ലേ. അപ്പം നമ്മുടെ എല്ലാവരുടെയും കാര്യം ഇത് തന്നെയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും നമ്മുടെ കണ്ണ് എന്ന് എഴുതി കഴിയുമ്പോൾ ആദ്യം നമുക്കൊരു സുഖം തോന്നത്തില്ല, എന്നാലും നമ്മൾ കണ്ണ് എഴുതി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക്. ഒരു ശക്കലാണല്ലോ ഇട്ട് കൊടുക്കുക, നല്ലൊരു മാറ്റം അറിയാം. എനിക്ക് ലിപ്സ്റ്റിക് ഇല്ല പുറത്തു പോകാൻ പറ്റത്തില്ല, അത് യൂസ് ടു ആയിട്ടോ, അതൊരു അഹങ്കാരമല്ല കേട്ടോ. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് അത് ഇല്ലാതെ പറ്റത്തില്ല. നന്നായി ലിപ്സ്റ്റിക് ഇല്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ പലരും എന്നോട് ചിലപ്പോൾ സിഗരറ്റ് ചോദിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ ഇടാറുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റർ എടുത്തിട്ട് നിങ്ങളുടെ മൂക്കിൻ്റെ പാലത്തേലും ഈ ഭാഗത്തൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനെ കൂടുതലൊന്നും ബ്രൈറ്റ് അപ്പ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, സിമ്പിൾ എന്നൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ. ഇത്രയും ചെയ്താൽ മാത്രം പോരാ കേട്ടോ, കാരണം നമ്മൾ ഇത്രയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും വിയർത്ത് ഒലിച്ച് എക്സ്പെഷ്യലി നമ്മുടെ ചൂടത്ത് കുറേ എല്ലാം ഒഴുകിപ്പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് മസ്റ്റായിട്ടും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു സംഭവമാണ് സെറ്റിംഗ് സ്പ്രേ. ഞാൻ ഈ സെറ്റിംഗ് സ്പ്രേ ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പലതരത്തിലെ സെറ്റിംഗ് സ്പ്രേ വാങ്ങാൻ കിട്ടും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, സിമ്പിളാണ്, നല്ല കൂളാണ്, നല്ലൊരു എഫക്റ്റീവാണ് കേട്ടോ, നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇനി തരാം, ഇതിൻ്റെ അടിയിലിടാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലും കുറേ കാര്യങ്ങൾ കുറച്ച് പേരുണ്ട് മെഷീൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ലിങ്ക് തരാം, അവിടെ തരുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ബോഡി ഷോപ്പിൻ്റെ ആണ് കേട്ടോ. ഉപയോഗിക്കാം. ഇതിന് ഞാൻ വാങ്ങിയപ്പോൾ 7 pounds അത് 10 pounds താഴെ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഒന്നുകൂടെ ചിലപ്പോൾ ചീപ്പറായിട്ട് കാണും. ഇപ്പം കാണിക്കുന്ന വില ആയിരിക്കത്തില്ല, പിന്നെ നോക്കും, ഒന്നുകൂടെ ചിലപ്പോൾ വിലക്കുറവായിരിക്കും. അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സെറ്റ് സ്പ്രേ ഒരിക്കലും അടുത്ത് വെച്ച് ചെയ്യരുത്, അകത്ത് വെച്ച് ചെയ്യുക. ആഹാ, എന്നാ സുഖം ഇത് അടിക്കുമ്പോൾ അറിയാമോ. ഒരിക്കലും കൈകൊണ്ട് നിങ്ങളെടുത്ത് തൂത്ത് കളയരുതേ. ഇതിനെ സ്വന്തമായിട്ടൊന്ന് ഡ്രൈ ചെയ്യാൻ അനുവദിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നല്ല ലോങ് ലാസ്റ്റിംഗ് കിട്ടും. നമ്മുടെ മുഖത്തുള്ള ആ എക്സ്ട്രാ പൗഡർ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ലൊരു ഈവൻ ലുക്ക് നമുക്ക് മുഖത്തിന് കിട്ടും. നല്ലൊരു ഒരു സ്പെഷ്യൽ ഗ്ലോയും നമ്മുടെ മുഖത്തിന് വരും, നല്ല ഭംഗിയായിരിക്കും, ഒരു നല്ല ഫിനിഷിംഗ് കിട്ടും കേട്ടോ. അതിനത് ഉപയോഗിക്കുന്നത് ഓക്കെ. അപ്പൊ ഇത്രയും ചെയ്തിട്ട് എന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണണ്ടേ അല്ലേ. ഞാൻ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കല്ലേ, ഒരു കമ്മൽ ചാർത്ത. ഏത് കമ്മലിടും നിങ്ങൾ? ഇപ്പൊ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ആ കമ്മൽ തന്നെ ഇടാം. മുടി അഴിച്ചിട്ടില്ലെങ്കിൽ എന്നെ മുടി കൂടെ അഴിച്ചിടാം അല്ലേ.
നമ്മുടെ ലുക്ക് സിമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെ കേട്ടാൽ നമുക്ക് പുറത്തു പോവാം. ഇനിയിപ്പോ ഇത്രയും ഒക്കെ മതി, നിങ്ങൾക്ക് ഇനി ഒരു പാർട്ടിക്ക് പോകാനുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. മുടി ഞാൻ രാവിലെ എന്താ ചെയ്തതെന്ന് വെച്ചാല്, രാവിലെ ചെറുതായിട്ട് ഞാനിതിനെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത്, കാരണം കുളിച്ചിട്ട് ഒരുമാതിരി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അവിടെ അതിനെ ഒന്ന് ഒതുക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ശകല സെറം ഇട്ടിട്ട് ഇവിടെ മാത്രം ചെറുതായിട്ട്, നിങ്ങൾക്ക് കാണാമല്ലോ കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ഒന്നും അല്ല, സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം അടിഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് വളച്ചു വെളുത്തുക. എനിക്ക് ഇഷ്ടം അങ്ങനെ ചെയ്യുന്ന കേട്ടോ. എൻ്റെ മുടി നന്നായിട്ട് നീണ്ടു. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് മുടി വെട്ടുന്നില്ലേ, മുടി വെട്ടുന്നില്ലേ, മുടിയുടെ വീഡിയോ കാണിക്കാമെന്ന്. ഞാൻ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും തീർച്ചയായിട്ടും ഇതിനെ കുറച്ചുകൂടെ നമുക്കൊന്ന് ഷോർട്ട് ചെയ്യാം. സുരേഷാണ് ലാസ്റ്റ് ഈ മുടിയെ ഒന്ന് കൈവച്ചത്. അപ്പൊ എന്തായാലും നമുക്കത് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല, ഞാൻ പറഞ്ഞു തരുമ്പോൾ ലോങ് ആയിട്ട് പോകും. ചിലർക്കും ഓ ഒരു 5 മിനിറ്റിന്റെ കാര്യത്തിനാണ് ഇത്ര നേരം എടുത്തത്. നിങ്ങൾക്ക് ഓരോന്നും പറഞ്ഞു തന്നോണ്ടാണ് ഇത്ര സമയം എടുത്തത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പോകണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇനി പാർട്ടിക്ക് പോകണേലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം, നല്ലൊരു ലുക്കാണ് ഇല്ലേ, സിമ്പിൾ അല്ലേ. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാല് എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.